പ്രിയേക ദൈവത്തിന് സ്തുതി വാക്കുകളിലൂടെയും വാക്കുകളില്ലാതെയും ആശയവിനിമയം നടത്താൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ എഴുത്തുകാരൻ പരിചയപ്പെടുത്തുന്നത് ഗ്രന്ഥകർത്താവ് ഒരു പ്രകൃതി നിരീക്ഷകനാണ് എന്നുള്ള കാര്യം പത്തൊമ്പതാം സങ്കീർത്തനം വായിക്കുമ്പോൾ വളരെ സുവ്യക്തമാണ് താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ നിന്ന് മാറി ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല മറിച്ച് സൃഷ്ടിയിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സൃഷ്ടിതാവിനെയാണ് ഈ സങ്കീർത്തനം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്നത് പ്രകൃതിയിലൂടെ ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ സാധിക്കുമെന്നും എഴുതപ്പെട്ട ന്യായപ്രമാണത്തിലൂടെ അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ നമ്മോട് ഇടപെടാൻ സാധിക്കുമെന്നും വ്യക്തിപരമായി നമ്മോട് സംസാരിക്കാൻ സാധിക്കുമെന്നും ഈ സങ്കീർത്തനം നമ്മെ ഓർപ്പിക്കുന്നു അതുകൊണ്ട് മൂന്ന് തരത്തിലുള്ള വെളിപ്പാടുകൾ റെവലേഷൻസ് ഈ സംഗീതത്തിൽ കാണാം ഒന്ന് പ്രകൃതിയിലൂടെ രണ്ട് ദൈവവചനത്തിലൂടെ മൂന്ന് വ്യക്തിപരമായ ഒരു വിശ്വാസിയുടെ അനുഭവത്തിലൂടെ ഒരു സ്കോളർ ഇങ്ങനെ പറയുകയുണ്ടായി ദർ ആർ ടു ടൈപ്പ് ഓഫ് റവലേഷൻസ് ഓണീസ് ഗാഡ്സ് റവലേഷൻ ത്രൂ നെയ്ച്ചർ ദാരിസ് സയൻസ് ദൈവം പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തുന്നു അതാണ് ശാസ്ത്രം അദ്ദേഹം പിന്നെയും പറഞ്ഞു ഗോഡ്സ് റെവലേഷൻ ത്രൂ സ്ക്രിപ്റ്റ് ദാറ്റ് ഈസ് ദ ബൈബിൾ എഴുത്തു രൂപത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു അതാണ് വിശുദ്ധ വേദഗ്രന്ഥം ഇതുകൂടാതെ സഭാചരിത്രത്തിൽ വേദപുസ്തക ചരിത്രത്തിൽ വ്യക്തികളോട് നേരിട്ട് സംസാരിച്ച അല്ലെങ്കിൽ തൻ്റെ ദൂതുവാഹികളിലൂടെ സംസാരിച്ച ദൈവത്തെയും നമുക്ക് കാണാൻ സാധിക്കും ആകാശവും ആകാശവിധാനവും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് സങ്കീർത്തകൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ചിലപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാം അധ്യായത്തിലേക്ക് പോയിരിക്കാം കാരണം ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് അത് യഥാർത്ഥത്തിലുള്ള ഒരു നല്ല തർജ്ജമയല്ല അല്ല മൂലവുമായി ചേർന്ന് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കേണ്ടത് ആദിയിൽ ദൈവം ആകാശങ്ങളും അല്ലെങ്കിൽ അല്പം കൂടെ മനോഹരമായ പദപ്രയോഗം സ്വർഗങ്ങളും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ആകെ സൗരയൂഥത്തെ എല്ലാം സൃഷ്ടിച്ചു എന്നുള്ളൊരാശയമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പ്രപഞ്ചത്തിലേക്ക് പ്രകൃതിയിലേക്ക് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കരവിരുത് കാണാൻ സാധിക്കുമെന്ന് എഴുത്തുകാരൻ പറയുന്നു ഒരു സാധാരണയായ നാം ഒരു ഡിസൈൻ കാണുമ്പോൾ ഒരു ഡിസൈനർ ഉണ്ടെന്ന് നാം പറയാറുണ്ട് ഇതാരാണ് വരച്ചത് ഒരു ചിത്രം കാണുമ്പോൾ നാം ചോദിക്കാറുണ്ട് അപ്പോൾ പ്രകൃതി നിരീക്ഷകനായ എഴുത്തുകാരൻ ഭക്തൻ ഈ പ്രപഞ്ചമാകുന്ന ഡിസൈൻ കാണുമ്പോൾ ഇത് വരച്ച ഡിസൈനർ ദൈവമാണെന്ന് അതിശക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു ദൈവം തൻ്റെ പ്രവൃത്തികൾ തൻ്റെ മഹത്വം പ്രകൃതിയിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന ആശയം ഭഗവാനായ പൗലു ശ്രീഹായുടെ പ്രസംഗത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പസ്ഥല പ്രവർത്തനങ്ങൾ പതിനാലാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ദൈവം പ്രകൃതിയിലൂടെ പ്രവൃത്തികളിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കുന്നുവെന്ന് പൗലുഷ്ലിഹ പറയുന്നുണ്ട് അതുകൂടാതെ റോമാലേഖനെ എഴുതിയപ്പോൾ അതിന് ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു ദൈവത്തിൻ്റെ നിത്യശക്തിയും ദിവ്യത്വുമായി ദൈവത്തിൻ്റെ അദൃശ്യലക്ഷണങ്ങൾ ലോകത്തിൻ്റെ ആരംഭം മുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വരുന്നുവല്ലോ വചനത്തിലൂടെ തോറായിലൂടെ ന്യായ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തെയും സങ്കീർത്തനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ദൈവവചനത്തിൻ്റെ ബൈബിളിൻ്റെ യുണീക്ക്നെസ്സിനെക്കുറിച്ച് പ്രാധാന്യത്തെക്കുറിച്ച് സങ്കീർത്തകൻ പറയുമ്പോൾ ദൈവവചനം പൂർണതയുള്ളതാണ് പെർഫെക്റ്റ് വേർഡ് ഓഫ് ഗോഡ് ഈസ് പെർഫെക്റ്റ് ദ റിഫ്രഷിങ് ദ സോൾ ദേഹിയെ തണുപ്പിക്കുന്ന ദേഹിക്ക് ബുദ്ധിജീവൻ നൽകുന്നതാണ് ദൈവവചനം വേർഡ് ഓഫ് ഗോഡ് ഈസ് ഡിപ്പെൻഡബിൾ ദൈവവചനം ട്രസ്വോർത്തിയാണ് ആശ്രയിക്കാവുന്നതാണ് വിശ്വാസയോഗ്യമാണ് അത് അല്പബുദ്ധിയെ ജ്ഞാനിയാകും ഒരു വലിയ ജ്ഞാനിയായി തീരുവാൻ ദൈവവചനം നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ വചനം നേരുള്ളതാണല്ലെങ്കിൽ നീതിയുക്തമാണ് ദൈവത്തിൻ്റെ വചനം നേരുള്ളതാണെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയുന്ന പല കാര്യങ്ങൾക്കും ചില എവിഡൻസസ് തെളിവുകൾ എസ്കവേഷൻസിലൂടെ ഖനനങ്ങളിലൂടെ ഇസ്രേലിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം വിസ്മരിക്കരുത് ദൈവവചനം നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ് കർത്താവിൻ്റെ പ്രമാണങ്ങൾ ഡിക്രീസ് ദൈവവചനം വിശുദ്ധമാണ് അത് നമ്മുടെ ഉൾക്കണ്ണുകൾക്ക് പ്രകാശം നൽകും യഥാർത്ഥമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ സമൂഹത്തെക്കുറിച്ചും നമ്മെക്കുറിച്ചും ന തരുവാൻ ദൈവവചനത്തിന് സാധിക്കും പൊന്നിനേക്കാളും തേനിനേക്കാളും തേൻകട്ടയേക്കാളും വിലയേറിയ അമൂല്യമേറിയ മാധുര്യമേറിയ ദൈവവചനം നമുക്ക് ദിശാബോധവും മാർഗ്ഗനിർദ്ദേശവും നൽകുമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നു മൂന്നാമതായിട്ട് വ്യക്തിയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടുന്ന ദൈവത്തെ ഈ സങ്കീർത്തനത്തിൽ കാണാം ബോധപൂർവമായി ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും മഹാ അപരാധങ്ങളിൽ നിന്നും വിമുക്തനാക്കാൻ തനിൽ വെളിപ്പെട്ട തൻ്റെ ജീവിതത്തോട് ഇടപെടുന്ന ദൈവത്തോട് സങ്കീർത്തിനാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അവസാനം ഇങ്ങനെ പറഞ്ഞ് നിർത്തുന്നു എൻ്റെ ഭാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ എൻ്റെ ചിന്തകൾ ഹൃദയവിചാരങ്ങൾ നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ ലിപ് എൻ ലൈഫ് സാക്രിഫൈസ് വെറും അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ജീവിതങ്ങൾ കൊണ്ടും ഒരു യാഗമായി തീരാൻ എഴുത്തുകാരൻ തന്നെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുക കർത്താവ് പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ ദൈവത്തിന് പ്രസാദകരമായ പ്രീതികരമായ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ജീവിതത്തെയും ശരീരത്തെയും സമർപ്പിക്കാൻ ദൈവം നിങ്ങളെല്ലാവരും ഒരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും